മൃതദേഹങ്ങൾ താന്ത്രിക കർമ്മങ്ങളുടെ വേളയിൽ എഴുന്നേറ്റു നടക്കുന്ന പതിവുണ്ട് ഒരാൾ മരിക്കുമ്പോൾ അയാൾ മരിച്ചുവെന്ന് ഡോക്ടർമാർ ഉറപ്പു വരുത്തുന്നുവെങ്കിൽ പോലും അയാൾ പൂർണ്ണമായും മരിച്ചിട്ടുണ്ടാകില്ല അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ അതിൽ ജീവൻ തുടിക്കുകയും അതിനുശേഷം ദേഹം വിടുകയും ചെയ്യുന്നു അതിനാണ് കർമ്മങ്ങൾ അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഇന്ത്യയിൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നു പതിനാല് ദിവസങ്ങൾ വരെ പല വിധത്തിലുള്ള കർമ്മങ്ങൾ ഒരിക്കൽ ശരീരം പൊഴിഞ്ഞു പോയാൽ ഒരിക്കൽ കാലുകൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല മരിച്ചവർക്ക് നടക്കാനാവില്ല അല്ലേ എന്നാൽ അത് ശരിയല്ല അവരെ നമുക്ക് നടത്താൻ കഴിയും ഇന്ത്യയിലെ തന്ത്രശാസ്ത്രങ്ങളുടെ മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് നടത്തുക എന്നതാണ് താന്ത്രിക കർമ്മങ്ങളുടെ വേളയിൽ മരിച്ചവർ എഴുന്നേറ്റ് നടക്കുന്നു ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ ഒരിടത്തൊരു യോഗിയുണ്ടായിരുന്നു ഇതുപോലെ പലരുമുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ആ യോഗി അദ്ദേഹം സൂര്യസ്പർശം എന്ന യോഗിക്രിയക്ക് പ്രാവീണ്യം നേടിയിരുന്നു അതായത് സ്പർശമെന്നാൽ അതെ സ്പർശനം ആ അതല്ലെങ്കിൽ സമ്പർക്കം അത് ശരിക്കും സൂര്യന്റെ സ്പർശനം പോലെയാണ് അങ്ങനെ സൂര്യസ്പർശം എന്നറിയപ്പെടുന്ന സവിശേഷ യോഗ സമ്പ്രദായമുണ്ട് ആ യോഗി പ്രാവീണ്യം നേടി അദ്ദേഹം ഒരു ബോങ് ആയിരുന്നു ബോങ് എന്നാൽ ബംഗാളി അദ്ദേഹം വാരണാസിയിലായിരുന്നു ജീവിച്ചിരുന്നത് പിന്നെ അദ്ദേഹം അതാത് കാലങ്ങളിൽ തന്റെ ഗുരുവിന്റെ അടുത്ത് പോകുകയും പടിപടിയായി യോഗസമ്പ്രദായം പരിശീലിച്ച് അതിൽ അഗ്രഗണനാകുകയും ചെയ്തു അതിനുശേഷം പലതവണ അദ്ദേഹം ഇത് ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചു അതായത് നിങ്ങളൊരു പക്ഷിയെ മരണപ്പെട്ടു വന്ന് എല്ലാവരും ഒരു പക്ഷിയെ കൊണ്ടുവരികയാണെങ്കിൽ ചത്തതുപോലെ കിടക്കുന്ന ഒരു പക്ഷിയെ അല്ല ശരിക്കും മരിച്ചൊരു പക്ഷിയെ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിനകമാണ് മരിച്ചതെങ്കിൽ മരവിച്ചിട്ടുണ്ടാകും മൂന്ന് മണിക്കൂറിനകം ഒരു പക്ഷി ശരീരം മരവിക്കുന്നു ഒരു മരണപ്പെട്ട പക്ഷിയുടെ ശരീരം മനുഷ്യൻ്റെതിനേക്കാൾ വളരെ വേഗം വിറങ്ങലിക്കുന്നു കാരണം ഒരു പക്ഷിയുടെ രക്തത്തിലെ അല്ല ശരീരത്തിന്റെ താപനില മനുഷ്യ ശരീരത്തിനേക്കാൾ വളരെയധികം ഉയർന്നതാണ് അതുകൊണ്ട് മരണശേഷം ഒരു പക്ഷിയുടെ ശരീരം തണുക്കുകയും വിറങ്ങലിക്കുകയും ചെയ്യുന്നത് മനുഷ്യ ശരീരത്തേക്കാൾ വളരെ വേഗത്തിലായിരിക്കും അതുകൊണ്ട് ഒരു പക്ഷി മരണപ്പെട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അതിനെ യോഗിയുടെ അടുത്ത് കൊണ്ടുവന്നാൽ വെറുമൊരു മാഗ്നിഫയിങ് ഉപയോഗിച്ച് അതും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്നല്ല പ്രതിബിംബിക്കുന്ന സൂര്യപ്രകാശത്തിൽ നിങ്ങൾ ഒരു കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഉള്ളിലേക്ക് പ്രതിഫലിപ്പിച്ചാൽ ആ പ്രകാശത്തെ ഒരു മാഗ്നിഫയിങ് ചില്ലിലൂടെ കടത്തിവിട്ടുകൊണ്ട് അദ്ദേഹം ആ പക്ഷിയെ ജീവിപ്പിക്കും അത് ചലിച്ചുകൊണ്ട് എഴുന്നേറ്റിയിരിക്കുകയും നടന്ന് പറന്നുയരുകയും ചെയ്യും അത് അല്പസമയം ചിറകടിച്ചു പറക്കുകയും അതിനുശേഷം താഴെ വീണ് വീണ്ടും മരണപ്പെടുകയും ചെയ്യും അപ്പോൾ ആളുകൾ ചോദിച്ചു അതിനെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത്ര എനിക്കറിയാവൂ എന്റെ ഗുരുവിന് അത് ചെയ്യാൻ കഴിയും ഞാൻ ഇപ്പോഴും പഠിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന് ആ സമയത്ത് എഴുപതിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇത് സംഭവിച്ചു ഏഴു വയസ്സുള്ള ഒരു ആൺകുട്ടി അത് അവിടുത്തെ അപ്പോഴേക്കും ഇസ്ലാമിക ആക്രമണങ്ങൾ സംഭവിച്ചിരുന്നു ഒരു മുസ്ലിം രാജാവിന്റെ മകൻ ഏഴുവയസ് പ്രായമുള്ളത് കാരണമറിയാത്ത പനി ബാധിച്ചു മരണപ്പെട്ടു ചത്തപക്ഷെ ജീവിപ്പിക്കുന്ന ഈ മനുഷ്യനെക്കുറിച്ച് അവർ കേട്ടിരുന്നു അവർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു വന്ന് നോക്കൂ ഞങ്ങളുടെ രാജാവിന്റെ മകനാണ് ഒരു പ്രശ്നമുണ്ടായിരുന്നത് തന്റെ ആരാധനാമൂർത്തിയുടെ മുന്നിൽ വെച്ചല്ലാതെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു അദ്ദേഹത്തിന് ആരാധനാമൂർത്തിയും ശ്രീകോവിലും ഉണ്ടായിരുന്നു ആ ശ്രീകോവിലിൽ നിന്നും മാറി അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു അവിടെ വെച്ചു മാത്രമേ അദ്ദേഹം അത് ചെയ്തിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞു എന്റെ ആരാധനാമൂർത്തിയുടെ സാന്നിധ്യത്തിലല്ലാതെ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല അവർ ആ മൂർത്തിയെ വിലമതിച്ചില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വിഗ്രഹാരാധനയായിരുന്നു എന്നാൽ താൻ സൃഷ്ടിച്ച ആ ഊർജ്ജരൂപം വെച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അവർ പറഞ്ഞു ഈ നശിച്ച വിഗ്രഹം ഞങ്ങളത് എടുക്കാം അത് കൊട്ടാരത്തിലേക്ക് ചുമക്കാം ഇല്ലില്ല അത് ചലിപ്പിക്കാൻ കഴിയില്ല ഇതിനെ ചലിപ്പിക്കാം അവരത് പൊക്കിയെടുത്തു അദ്ദേഹം കരഞ്ഞു പറഞ്ഞു അരുത്ത് അവർ ആ വിഗ്രഹം എടുക്കുകയും അതോടൊപ്പം അദ്ദേഹത്തെ വലിച്ചഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ വരില്ല ഞാൻ അത് ചെയ്യില്ല ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല കാരണം ഒരു പാവക്കുട്ടിയെപ്പോലെയാണ് അവർ ആ വിഗ്രഹത്തെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയത് ഞാൻ നിങ്ങളുടെ രാജാവിൻ്റെ മകനെ ജീവിപ്പിക്കാൻ പോകുന്നില്ല എനിക്കത് അതിന് കഴിഞ്ഞാൽ പോലും കഴിയില്ല എങ്ങാനും കഴിഞ്ഞാൽ പോലും ഞാൻ അത് ചെയ്യില്ല അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ മുടിയിൽ പിടിച്ചു വലിച്ച് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു ഞാനത് ചെയ്യാൻ പോകുന്നില്ല അവർ അപ്പോൾ അദ്ദേഹത്തെ കൊന്നു ഇക്കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ അവർ ആ വിഗ്രഹം തറയിലിട്ട് ഉടച്ചു തന്റെ ഏതാനും ശിഷ്യന്മാർക്ക് അദ്ദേഹം ഈ അറിവുകൾ പകർന്നു നൽകിയിരുന്നു അതെല്ലാം അവരോടൊപ്പം മണ്ണടിഞ്ഞു എന്നാൽ ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രേഖപ്പെടുത്തിയിരുന്നു വാസ്തവത്തിൽ എത്ര തവണ അദ്ദേഹം ഇക്കാര്യം ചെയ്തുവെന്ന് അതായത് മരണപ്പെട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ഒരു പക്ഷിയെ അദ്ദേഹം ജീവിപ്പിച്ച് പറക്കാൻ കെൽപ്പുള്ളതാക്കി ചെറുതല്ലാത്ത ഒരു സമയത്തേക്ക് അതായത് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഇതാണ് എന്റെ ഗുരുവിന് ഈ പക്ഷിയെ അതിന്റെ ആയസ് മുഴുവൻ ജീവിപ്പിക്കുവാൻ കഴിയും അതെത്രയായാലും എന്റെ ഗുരുവിന് മനുഷ്യന്റെ കാര്യത്തിലും ഇക്കാര്യം ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള ധാരാളം യോഗികളുണ്ട് തെക്കേ ഇന്ത്യയിലെ ഒരു യോഗിയെക്കുറിച്ച് പറയാം സാധാരണ അവർക്ക് നേരത്തെ പറഞ്ഞ പക്ഷിയോഗിക്ക് വേണ്ടത്ര അംഗീകാരമില്ലായിരുന്നു ഒരു പാർശ്വവൽകൃത യോഗി മുഖ്യധാരയിൽപ്പെടാത്തത് എന്നാൽ ഇതൊരു മുഖ്യധാര യോഗിയാണ് അങ്ങനെ അനുഗ്രഹം തേടി ആളുകൾ വരികയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു അദ്ദേഹം ജീവിച്ചിരുന്നത് കർണാടകയിലായിരുന്നു തെക്ക് പടിഞ്ഞാറൻ കർണാടക അല്ലെങ്കിൽ എവിടെയോ കൊള്ളേകാലിന് സമീപം അങ്ങനെ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു ഒരിക്കൽ ഇത് സംഭവിച്ചു ഒരു ചെറിയ ആൺകുട്ടി മരണപ്പെട്ടു മാതാപിതാക്കൾ ഹൃദയം നൊന്ത് വിലപിച്ചുകൊണ്ട് അവനെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു അദ്ദേഹം അവരുടെ കഷ്ടാവസ്ഥ കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന് തോന്നി ഒരു പക്ഷേ ഈ കുട്ടി മരിച്ചിട്ടുണ്ടാവണമെന്നില്ല പ്രകൃതിയായി യാദൃശികമായി സംഭവിച്ചതാകാം അങ്ങനെ അദ്ദേഹം തന്റെ വിരൽ മുക്കി അവിടെ അദ്ദേഹത്തിന്റെ അടുത്തും ഇങ്ങനെ ഒരു വിളക്കുണ്ടായിരുന്നു പൊതുവെ ഏതെങ്കിലും ആത്മീയ പ്രക്രിയയിൽ താല്പര്യമുള്ള എല്ലാ യോഗികളുടെയും സമീപത്ത് എല്ലായ്പ്പോഴും ഒരു വിളക്ക് കത്തുന്നുണ്ടാവും ഒരു എണ്ണവിളക്ക് അങ്ങനെ തന്റെ വിരൽ അതിലെ എണ്ണയിൽ മുക്കിയിട്ട് ആ കുട്ടിയുടെ വായിൽ വെച്ചു ആ മരിച്ച കുട്ടിയുടെ വായിൽ അങ്ങനെ അല്പസമയത്തിന് ശേഷം ആ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടി അവൻ പൂർണ്ണ ആരോഗ്യവാനായി ആരെങ്കിലും മരണപ്പെട്ടാൽ അല്ലെങ്കിൽ അയാൾ മരിച്ചുവെന്ന് അയാളുടെ ഡോക്ടർ വിധി എഴുതിയാൽ പോലും അയാൾ പൂർണമായും മരിച്ചിട്ടുണ്ടാകില്ല മരണം പതുക്കെയാണ് സംഭവിക്കുക നിങ്ങൾക്ക് ഇക്കാര്യം ഇതിനകം തന്നെ അറിയാമെങ്കിൽ ഇവൾ എവിടെ നിന്നാണ് പാസ്റ്ററുടെ മകൾ ഇവൾക്കറിയാമായിരിക്കണം അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ ആരുമില്ലേ നിങ്ങൾക്കിതറിയാം ഭൂരിഭാഗം പേർക്കും അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും പതിനൊന്ന് ദിവസം വരെയും പതിനാല് ദിവസമെടുത്താൽ ഭൂരിഭാഗം സമയവും കൈനഖങ്ങൾ വളരുന്നു മുടി വളരുന്നു അറിയാമോ നിങ്ങളിൽ എത്ര പേർക്ക് ഇതറിയാം അതെ നോക്കൂ കാരണം മരണം സാവധാനത്തിലാണ് സംഭവിക്കുന്നത് അത് പടി പടിയായിട്ടാണ് സംഭവിക്കുന്നത് ഇനിയും പൂർത്തിയായിട്ടില്ല ഈ മൺകട്ടയിൽ നിന്നുള്ള ജീവന്റെ ഇതിൽ നിന്നുമുള്ള വിടവാങ്ങൽ പടി പടിയായിട്ടാണ് നടക്കുക പ്രായോഗികത മുൻനിർത്തിക്കൊണ്ട് ഇതിൻ്റെ ചലനം നിലയ്ക്കുമ്പോൾ ശ്വസനം നിലച്ചാൽ ഹൃദയം നിലച്ചാൽ നിങ്ങൾ മരിച്ചതായി അവർ പറയും പക്ഷെ മരിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ട് ഇത് ഉപയോഗിച്ചാണ് അതായത് ഇപ്പോഴും ജീവത് പ്രക്രിയകൾ തുടരുന്നതിനാൽ അതുകൊണ്ട് അതിനെ വീണ്ടും ഉദ്ദീപിപ്പിക്കാനാകും ശരീരവ്യവസ്ഥയെ സജീവമാക്കാനാകും ഈ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് താന്ത്രികന്മാർ മൃതദേഹങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നത് ഇത് വളരെയൊന്നും അസാധാരണമല്ല തികച്ചും സാധാരണമാണ് മാത്രവുമല്ല ചിലപ്പോഴൊക്കെ അറിയാമല്ലോ അവരിതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ശവദാഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ ഇതേക്കുറിച്ച് ഒരു കാരണവശാലും കള്ളം പറയാത്ത ആളുകളെ കുറിച്ച് എനിക്കറിയാം അത്തരക്കാർ കത്തുന്ന ശരീരങ്ങൾ ചിതയിൽ നിന്ന് എഴുന്നേറ്റു നടക്കുന്നതായി കണ്ടിട്ടുണ്ട് അവർ തീ കൊളുത്തുമ്പോൾ അത് കത്തുന്നു എന്നാൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യുന്നു കാരണം ആ സമയത്ത് നോക്കൂ പുറമേ നിന്നും തീ കത്തിത്തുടങ്ങുമ്പോൾ പ്രക്രിയകൾ പിൻവാങ്ങുന്നു എന്നാൽ ആ സമയത്ത് തീവ്രതയോടെ ജീവൻ തുടിക്കുന്ന ചില ഇടങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഈ ഇടങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ഉദ്ദീപിപ്പിക്കുകയും പെട്ടെന്ന് ആ ശരീരം എഴുന്നേറ്റ് നടക്കുകയും ചെയ്യുന്നു അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് വരെ അത് ജീവനുള്ള പോലെ പെരുമാറുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്നു എല്ലാ ഊർജവും തീർക്കുന്നു അതുകൊണ്ട് ഇതാണ് അതിൻ്റെ അടിസ്ഥാനം അതായത് ആരെങ്കിലും മരിക്കുമ്പോൾ ഇന്ത്യയിൽ കർമ്മങ്ങൾ ചെയ്യുന്നു പതിനാല് ദിവസം വരെ പല വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട് നിർഭാഗ്യവശാൽ ഈ കർമ്മങ്ങളിൽ ഭൂരിഭാഗവും ചെയ്യുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ആളുകളുടെ മറവിയിലാണ്ടു ആ കർമ്മങ്ങളുടെ പിന്നിലുള്ള ശക്തി അറിവ് അത് നഷ്ടപ്പെട്ടു മറ്റു പല ഉദ്ദേശങ്ങളോടെയും അവരത് ചെയ്തുകൊണ്ടിരുന്നു ചിലരെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ചിലരാകട്ടെ ചെയ്യുന്നതിലുള്ള താല്പര്യം കൊണ്ട് ചെയ്യുന്നു വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രസക്തി മനസ്സിലാവുന്നത് ജീവോർജങ്ങൾ വളരെ സാവധാനത്തിലാണ് പിൻവാങ്ങുക അവ വളരെ ആഴത്തിൽ ഓരോ ശരീരകോശത്തിലും വേരൂടിയിരിക്കുന്നു അവയൊരു നിമിഷം കൊണ്ട് ഫൂ എന്ന് പോകുന്നില്ല ശരീരപ്രവർത്തനം നിലച്ചിട്ടുണ്ടാകാം എന്നാൽ പൂർണാർത്ഥത്തിൽ അത് മരിച്ചിട്ടുണ്ടാകില്ല സാവധാനമാണ് മരിക്കുക നമ്മൾ ആ പ്രക്രിയ വേഗത്തിലാക്കാൻ ആഗ്രഹിക്കുന്നു ആരും തന്നെ സാവധാനത്തിൽ മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല സാവധാനത്തിലുള്ള മരണം യാതനയാണല്ലേ അല്ലേ പതുക്കെയുള്ള മരണം യാതനയാണല്ലെയോ അത് യാതന തന്നെയാണ് അതുകൊണ്ട് ഉടൻ തന്നെ അയാളെ പറഞ്ഞുവിടണം ഒരാൾ മരിച്ച ഉടൻ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ കാലിന്റെ തള്ളവിരൽ കൂട്ടിക്കെട്ടുക എന്നതാണ് നിങ്ങൾക്കറിയാമോ തള്ളവിരലുകൾ കൂട്ടിക്കെട്ടുക കാരണം നിങ്ങൾ അവ കൂട്ടിക്കെട്ടുന്നില്ലെങ്കിൽ ശരീരം അതിന്റെ കീഴറ്റം മുതൽ ജീവചൈതന്യം നുകരാൻ തുടങ്ങുന്നു അതിന് ജീവിക്കണം കാരണം ശരീരത്തിലെ എല്ലാ കോശങ്ങളും മരിച്ചിട്ടുണ്ടാകില്ല അവ ഇപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുകയായിരിക്കും അവ ഊർജം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഊർജ്ജം വലിക്കാൻ ശ്രമിക്കുമ്പോൾ ചില ശക്തികൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മരിക്കുന്ന നിമിഷത്തിൽ വിരലുകൾ കൂട്ടിക്കിട്ടുന്നു ഇപ്പോൾ ബാഹ്യ സഹായമില്ല അതുകൊണ്ട് അയാൾ കൂടുതൽ വേഗത്തിൽ വിട്ടുപോകുന്നു അടുത്തതായി ചെയ്യുന്നത് നിങ്ങൾ അയാളെ കുളിപ്പിക്കുന്നു വെള്ളം കൊണ്ട് കാരണം മരിച്ചയാളെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും ആരെങ്കിലും നിങ്ങളെ കുളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചാൽ നിങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നും കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ കുളിപ്പിക്കുമ്പോൾ ഷവറും മറ്റും ഉപയോഗിക്കാത്തതിനാൽ അവർ വെള്ളം കോരി ഒഴിക്കുന്നു നിങ്ങളുടെ കണ്ണിന് മുകളിൽ കൈ പിടിച്ചാണ് അവർ ചെയ്തിരുന്നത് മൂക്കിൽ വെള്ളം കയറി മുങ്ങിത്താഴുന്ന അനുഭവം ഒഴിവാക്കാൻ വേണ്ടിയാണിത് എന്നാൽ എന്നാൽ മറ്റാരെങ്കിലും ആണ് കുളിപ്പിക്കുന്നതെങ്കിൽ അവർ വെള്ളം കോരി ഒഴിക്കുന്നു കുട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ശരിയാണോ അതുകൊണ്ട് മുഖത്തേക്ക് വെള്ളം ഒഴിച്ചാൽ ഈ മരിച്ചയാൾക്ക് മുങ്ങി താഴ്ന്ന അനുഭവം ഉണ്ടാകുന്നു എന്തെങ്കിലും ചെറിയ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് നിൽക്കുന്നു അതുകൊണ്ട് സുന്ദരമായി ജീവിക്കുക എന്നതും സുന്ദരമായി മരിക്കുക എന്നതും വളരെ പ്രധാനമാണ് മരണം മരണമെന്നത് നമ്മൾ സംസാരിച്ചു കൂടാത്ത വിചിത്രമായൊരു വിഷയമൊന്നുമല്ല അതിവിടെ തന്നെയുണ്ട് നമ്മളിൽ എല്ലാവരിലും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ പതുക്കെ പക്വമാകുന്നു നിങ്ങളുടെ മരണം പക്വത പ്രാപിക്കുന്നു ഒരു ദിവസം അത് പൂർണ്ണമാകും അതൊരു നീണ്ട കാലത്തിനു ശേഷമാകട്ടെ എന്നാൽ ഇപ്പോഴത് പക്വമായിക്കൊണ്ടിരിക്കുന്നു ശരിയല്ലേ അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ നല്ല പോലെ മനസ്സിലാക്കിയാൽ പൂർണമായി അറിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനായും നിങ്ങളുടെ ശരീരത്തെ ഉപേക്ഷിക്കാം എല്ലാം എടുത്തുകൊണ്ട് സ്ഥലം ഇടാം നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ശരീരം മറവ് ചെയ്യും ശരീരം ദഹിപ്പിക്കില്ല കാരണം നിങ്ങൾക്ക് വേണ്ടി മരത്തടി പാഴാക്കേണ്ടതില്ല നിങ്ങൾ മുഴുവനായും ദേഹം വിട്ടു ഒരു തിടുക്കവുമില്ല ഒന്നോ രണ്ടോ ദിവസം കാത്തു ശേഷം ദേഹം മറവ് ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ പറയുന്നത് ജീവിതത്തെയും മരണത്തെയും പൂർണമായും മനസ്സിലാക്കുകയും വേണ്ടവിധം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണിത് ആദ്യത്തെ പതിനാല് ദിവസം മരിച്ചവർക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും ഈ സംസ്കാരം ഈ ശാസ്ത്രം വിപുലമായ രീതിയിൽ ഈ രാജ്യത്ത് വളർന്നു വന്നു എന്നാൽ പിന്നീട് വികലമാക്കപ്പെട്ടു അങ്ങനെ വളരെ ശ്രേഷ്ഠതരമായ ഒരു ശാസ്ത്രം കച്ചവടമായി തീർന്നു കച്ചവടം അഴിമതിയായി മാറി അതുകൊണ്ട് ഇക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുമെന്ന് അവകാശപ്പെടുന്നവരെ നിങ്ങൾ സമീപിക്കുന്നു അവർ പറയും നിങ്ങളുടെ അപ്പൂപ്പിന് പാല് കുടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഒരു പശുവിനെ തരൂ ഒരു ലിറ്റർ പാലല്ല ഒരു പശുവിനെ നിങ്ങളുടെ അപ്പൂപ്പിന് മഴ പെയ്യുന്നു അദ്ദേഹത്തിന് ഒരു കുട ആവശ്യമുണ്ടെന്ന് ഒരു കുട തരൂ നിങ്ങളുടെ അപ്പൂപ്പൻ മുള്ളു നിറഞ്ഞ വഴിയിലൂടെയാണ് നടക്കുന്നത് അദ്ദേഹത്തിന് ചെരുപ്പ് വേണം നോക്കൂ നിങ്ങളുടെ അപ്പൂപ്പനെ നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം ഇവിടെ വെച്ചാണ് ശരീരം വിടിഞ്ഞതും മൺ മറഞ്ഞതുമെന്ന് നിങ്ങൾക്കറിയാം ഒരിക്കൽ ഇവിടെ ശരീരം വിടിഞ്ഞാൽ കുട വസ്ത്രങ്ങൾ ചെരുപ്പ് ആവശ്യമില്ല അല്ലേ എന്നാൽ നിർഭാഗ്യവശാ കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആളുകളെ ഇക്കാര്യങ്ങൾ നിർവഹിക്കാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സേവനമെന്ന നിലയിലാണെങ്കിൽ പക്ഷെ ഇത് നിങ്ങളൊരു തൊഴിലാക്കരുത് സേവനമാണെങ്കിൽ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വേണ്ട വിധത്തിൽ ഇത് ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് ഇത് വളരെ പ്രധാനപ്പെട്ട വശമാണ് ഒരാൾക്ക് ശരീരം നഷ്ടപ്പെട്ടാൽ അയാൾ തികച്ചും നിസ്സഹായനാകുന്നു അയാൾക്ക് സഹായം വേണം അയാളെ സഹായിക്കണം എന്നാൽ പാപപങ്കിലമാക്കപ്പെട്ട കരങ്ങൾ കൊണ്ടല്ല മറിച്ച് ശ്രദ്ധാലുവായ ഇതേക്കുറിച്ച് വേണ്ടത്ര ധാരണയുള്ള ആൾ ചെയ്യണം നിങ്ങൾക്ക് അത്തരമൊരു പരിശീലനം വേണം അത്തരം പരിശീലനങ്ങൾ ലഭ്യമാണ് ശവദാഹത്തിനായി നമ്മുടേതായ ശ്മശാനങ്ങളുണ്ട് കോയമ്പത്തൂരിൽ നമ്മുടേതായ ഇഷ ചുടുകാടുണ്ട് നിങ്ങൾക്കറിയാമോ ചുരുങ്ങിയത് എവിടെ വെച്ച് മരിക്കുമെന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കൂ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനുള്ള പരിശീലനം കിട്ടിയാൽ നിങ്ങൾക്ക് ആ സേവനം ചെയ്യാൻ കഴിയും ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സേവനമാണ് ഇന്നുള്ള ആളുകൾക്ക് ഇതിൻ്റെ മൂല്യം എന്താണെന്ന് അറിയില്ല ആധുനിക മനുഷ്യൻ ഒരിക്കലും ഇതിന്റെ വില മനസ്സിലാക്കുന്നില്ല എന്നാൽ ഈ കർമ്മങ്ങൾക്ക് അങ്ങേയറ്റത്തെ മൂല്യമുണ്ട്